വിദേശത്ത് ആശുപത്രി തുടങ്ങാമെന്ന് വാഗ്ദാനം ചെയ്ത് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് 84 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ക്ലിനിക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് മുഗ്രാൽ സ്വദേശി പണം തട്ടിയെന്നാണ് വി പി അബ്ദുൽ ഖാദർ പോലീസിൽ പരാതിപ്പെട്ടത്. ജിദ്ദയിൽ തുടങ്ങാനിരിക്കുന്ന ക്ലിനിക്കിൽ പങ്കാളിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുത്തെന്നാണ് പരാതി. മൊഗ്രാൽ പുത്തൂർ സ്വദേശിയായ ഫിസ ഹൌസിലെ അബ്ദുള്ള ഇബ്രാഹിം അരിയപ്പാടിക്കെതിരെയാണ് ആരോപണം. പല തവണകളായി ആകെ 84 ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചു. ക്ലിനിക്ക് തുടങ്ങിയില്ലെന്ന് മാത്രമല്ല പണം തിരികെ ചോദിച്ചപ്പോൾ തന്നതുമില്ല. 2018 പൈസ കൊടുത്തത്. ആദ്യം 2018 ഫെബ്രുവരി 13 പൈസ ഇവിടെ വന്ന് മേടിച്ചത്. പിന്നെ അതേ മാസം ഏപ്രിലിൽ, ജൂലൈ, പിന്നെ സെപ്റ്റംബറിൽ ആയിട്ടാണ് ഈ കൊടുക്കൽ കൊടുത്തത്. പണം തട്ടിയെടുത്ത അബ്ദുള്ള ഇബ്രാഹിമിനെതിരെ സൗദിയിൽ മറ്റു പങ്കാളികളും പരാതി നൽകിയെന്നും അബ്ദുൽ ഖാദർ പറയുന്നു. ദുബൈയിൽ ലത്തീഫിന്റെ കൂടെ ക്ലിനിക്ക് ഞാൻ പാർട്ട്ണറാണ്. പിന്നെ ബഹ്റൈനിൽ എൻ്റെ സ്ഥാപനമുണ്ട്. എന്നാലും ഞാൻ ചെയ്യുന്നത് അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവളെ ബോധ്യപ്പെടുത്തി. ഈ ഹോസ്പിറ്റലിൽ വന്ന് നല്ല സ്ഥലമാണ്, ജിദ്ദയിൽ ബലദീൻ പറഞ്ഞ നല്ല ആൾക്കാർ കൂടുന്ന സ്ഥലമാണ്, അതുകൊണ്ട് പിന്നെ നീ കൂടിക്കോ, നല്ലതാണ്. പണം കൈപ്പറ്റി 3 വർഷമായിട്ടും ക്ലിനിക്ക് തുടങ്ങിയില്ല. ഇതോടെയാണ് വിശ്വാസ വഞ്ചനയുണ്ടെന്ന് കാണിച്ച് അബ്ദുൽ ഖാദർ കാസർഗോഡ് DYSP പരാതി നൽകിയത്. പരാതിയിൽ അബ്ദുള്ള ഇബ്രാഹിമിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മനോരമ ന്യൂസ്, കാസർഗോഡ്.